പാന്തോട് സെന്ററിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. മണലൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിനെയും അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിനെയും വിഭജിച്ച് കടന്നുപോകുന്ന പാന്തോട് കോൾ റോഡിനോട് ചേർന്ന് കാഞ്ഞാണി പെരിങ്ങോട്ടുകര റോഡിലാണ് അപകടങ്ങൾ പതിവാകുന്നത്. മണലൂർ പഞ്ചായത്ത് പരിധിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലുള്ള മതിൽ പാന്തോട് കോൾ റോഡിൽ നിന്നും കാഞ്ഞാണി പെരിങ്ങോട്ടുകര റോഡിലേക്ക് വാഹനവുമായി പ്രവേശിക്കുന്നവരുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതുമൂലമാണ് അപകടങ്ങൾ സംഭവിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. പാന്തോട് കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്ന റോഡ്, അന്തിക്കാട് മണലൂർ പഞ്ചായത്തിനെ വേർതിരിക്കുന്ന റോഡ് ജംഗ്ഷനിലെ, പാന്തോട് ജംഗ്ഷനിലെ ലെഫ്റ്റ് സൈഡിലുള്ള മതിൽ കാരണം അവിടെ അപകടങ്ങൾ ഉണ്ടാവുന്നു. ആ അപകടങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി മതിൽ എന്തെങ്കിലും ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ, നാട്ടുകാർക്ക് അവിടെ നിന്ന് കാഞ്ഞാണി റൂട്ടിലേക്ക് വണ്ടി കയറി വരുമ്പോൾ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആകെ തടസ്സമാണ്. അവിടെ ആക്സിഡൻറ്റ് പലവട്ടം വണ്ടികൾ തട്ടലും മുട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാന്തോട് കിഴക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ വലത്തോട്ട് തിരിഞ്ഞ് പോകുമ്പോൾ എന്നും അവിടെ ഈ ബ്ലോക്കും തിക്കും തിരക്കും അത് കഴിഞ്ഞ് വണ്ടി കയറി വരുമ്പോൾ മറ്റുള്ള വണ്ടികൾ കാണാൻ, അവിടുത്തെ മതിൽക്കെട്ട് കാരണം കാണാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ള കാരണം എന്നും ആക്സിഡൻറ്റ് പതിവാണ് അവിടെ. അപ്പോൾ അത് കാരണം ആ മതിൽ ആകെ എല്ലാവർക്കും ഒരു തടസ്സമായിട്ട് നിൽക്കും. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു വഴി കാണണം. യാത്രക്കാർക്ക് ജീവഹാനി ഉണ്ടായേക്കാവുന്ന തരത്തിൽ നിലകൊള്ളുന്ന മതിൽ പൊളിച്ചു മാറ്റുകയോ താഴ്ത്തിക്കെട്ടുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാന്തോട് കിഴക്ക് പ്രദേശത്തെ ആളുകൾ മണലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയെങ്കിലും നാളിതുവരെയായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പാന്തോട് കോൾ റോഡ് ഉദ്ഘാടന വേളയിൽ റോഡരികിൽ സ്ഥാപിച്ചിരുന്ന ഫലകം മതിൽ കെട്ടുന്നതിനോടൊപ്പം പൊളിച്ചു മാറ്റിയതായും നാട്ടുകാർ ആരോപിക്കുന്നു. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിഴക്കുന്ന വരുന്ന വാഹനങ്ങൾ ഈ മെയിൻ റോഡിലേക്ക് വരുമ്പോൾ അത് കാണാൻ തീരെ സാധിക്കുന്നില്ല. അതുപോലെ ഒരുപാട് അപകടങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞാൽ എൻ്റെ കാലിൻ്റെ ലിഗ്മെൻ്റ് പൊട്ടിയിട്ട് ഞാനൊരു 3 ആഴ്ചയോളം വീട്ടിലിരുന്നു. ഇപ്പോൾ വടക്കുന്ന വരുന്ന വാഹനങ്ങൾ വണ്ടിയിലെ ഫ്രണ്ടിൽ ഡ്രൈവർ കയറുന്നു നോക്കിയാലേ കാണുള്ളൂ. അപ്പോൾ ഇന്നാളൊരു ചേച്ചിയായിട്ട് ഞാൻ കൂട്ടിയിടിച്ചു, അതിൻ്റെ എൻ്റെ കാലിന് ലിഗ്മെൻ്റ് പൊട്ടി, ആ ചേച്ചിയും കുറച്ച് ഫ്രാക്ചർ പറ്റി, അത് പ്രശ്നം കഴിഞ്ഞ് എടുക്കുകയാണ്. അപ്പോൾ അത് അടിയന്തരമായിട്ട് അതൊരു ബൽമുഖത്ത് നിർമ്മിച്ച് അത് ഒന്ന് ഇറക്കി കെട്ടാൻ വേണ്ട ഒരു നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം.